ശക്തി സ്വരൂപന്മാരെ, ദൈവങ്ങളെ, എം എക്കാരനായ എനിക്ക് 800 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ തന്നത്. പരാതിയുണ്ട്, പക്ഷെ ഞാൻ അത് തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല. എത്രയോ എരപ്പാളികളെ നിങ്ങൾ ലക്ഷപ്രഭുക്കളാക്കുന്നു. എന്റെ നേരെ ഒന്ന് കണ്ണു തുറന്നൂടെ. ഹരിയാന മഹാലക്ഷ്മിയുടെ 5 ടിക്കറ്റുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഇഷ്ടമുണ്ടേ അടുപ്പിക്കണം. ആകെ ഇതാണുള്ളത്. എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വെച്ചതൊന്നും അല്ല. ഒരു മണിപ്പഴ്സല്ലേ, വെറുതെ ഇതിനെ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചു വെച്ചതാ. ഹരിയാന സ്വാമി ശരണമയ്യപ്പ. ഒന്നാം സമ്മാനം 1 ലക്ഷം രൂപ. എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കൊരം കളിപ്പിക്കുന്നത്? തല്ലുകൊണ്ടുണ്ടെങ്കിൽ അവിടെ നിന്നോ. ആദ്യ പ്രസംഗി വൃത്തിമനയില്ലാത്ത ആസത്ത് കളിപ്പിച്ചില്ല. മാപ്പ് വരയ്ക്കുമ്പോ ഓരോ കൺട്രിക്കും ഓരോ കളറ് വേണോന്ന് ടീച്ചർ പറഞ്ഞു. ആ ടീച്ചറിനോട് ഇന്നോടൊന്ന് ക്ഷമിക്കാൻ പറ. ഇന്ന് 1ാം തീയതി അല്ലേ, മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ. വൈകുന്നേരം വരുമ്പോ എന്റെ മോക്ക് എല്ലാ കളർ പെൻസിലും മാമൻ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. അമ്മയുടെ കുട്ടിന് ഇത്ര വേഗം ഉണർന്നോ? എന്റെ മോക്ക് എന്ത് നായ്ക്കുട്ടിയാ വേണ്ടത്? കടിക്കുന്നത് വേണോ കടിക്കാത്തത് വേണോ? ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലയോ. വൈകുന്നേരം വരുമ്പോ എന്റെ കുട്ടന് മാമൻ നല്ല 1ാം തരം നായക്കുട്ടി വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. ഇപ്പൊ പോയി പല്ലേക്ക് കൂട്ടാ. രാധേ രാധേ, ബാലഗോപാലന് മാസപ്പടി കിട്ടുന്നത് ഇന്നല്ലയോ? ആ എനിക്ക് അറിഞ്ഞൂടാ, ഇന്നലെ ദേവി പറഞ്ഞല്ലോ. എന്നാ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഇങ്ങക്കൊക്കെ കളി തമാശയാ. അവനൊരു പണി കിട്ടിയ പഴയടത്തമ്പലത്തിലെ ഭഗവതിക്ക് 10 കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാ. മാസം 6 ആയില്ലേ, നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടോ? ഒറ്റ ഒരെണ്ണത്തിനില്ല ഈശ്വര വിചാരം. രക്ഷിക്കണേ എന്റെ അയ്യപ്പ. ദൈവമേ, ഹരിയാന ഇത്തവണ എന്നെ തഴഞ്ഞു. ഇന്ന് ശമ്പള ദിവസം, ഒരു 100 കൂട്ടം പ്രശ്നമുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരണേ. എല്ലാം സോൾവ് ചെയ്തേക്കാം ഭക്ത. ഇവിടെ ഇവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവശ വെയിറ്റ് ചെയ്യാം. എന്താ വിറക് 75 രൂപ? ശരി, എന്താ വിറകിന്റെ വില? പാല് 150. അല്ല, ഇതെന്താ രാവിലെ എല്ലാരും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ? അയ്യോ, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല. വൈകുന്നേരം വരണം, മറക്കണ്ട. ഈ പാല് മുഴുവൻ വെള്ളമാണ്. നല്ല നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല. ശരി, കേൾക്കണം. സാർ, ഈ പത്രത്തിൽ വയസ്സ് ഉണ്ടോ സാർ? വൈകുന്നേരം വരും, ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ബാല, ബസ്സിൽ വരുന്നില്ലേ? കാലത്ത് ഇത്തിരി നടന്നില്ലെങ്കിലേ പിത്തം പിടിക്കും. വരുന്നവാ, ഒരു എക്സസൈസ് ആവട്ടെ. ബസ് ചാർജ് വേണം ഞാൻ കൊടുക്കാം. കയ്യിലിരിക്കട്ടെ, കാശിന് വേറെ ആവശ്യം വരും. ഈ പ്രായത്തിൽ അറിഞ്ഞില്ല പിന്നെ എപ്പോഴാ നടക്കുക? ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ഭാരം ബസ്സിൽ പോവും, അത് കഴിഞ്ഞാൽ ഇന്ന് നടന്നു പോവും. എക്സൈസ് ആണ്. അതെ അതെ. സംഘടന ബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു ലക്ഷ്യവുമില്ല. മുതലാളി എതിർക്കാനല്ല, നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ. നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ച് തന്നില്ലെങ്കിൽ അതേപ്പറ്റി അന്വേഷിച്ചാ പോരെ? പോരാ, തൊഴിലാളിക്ക് വേണ്ടത് സിമ്പതി അല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ. നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. സഖാവെ, അന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, വരണം. എന്ത് ചർച്ച? യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാ.
പൊതുവെയുള്ള അഭിപ്രായം. ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം. എന്റെ പൊന്ന് കരുനാട്ടെ, മനുഷ്യനെ കഞ്ഞിയും വെള്ളം കൂടി ജീവിക്കാൻ സമ്മതിക്കും. ഭീരുക്കൾക്ക് കൈവരഞ്ഞു തന്നെയാ വിധിച്ചിട്ടുള്ളത്. കടം വാങ്ങുക, കടം. സാർ എന്തി വിളിക്കുന്നു? പിന്നെ ലോട്ടറി അടിക്കാതെ ഒരു രക്ഷയില്ല. സാർ വിളിച്ചോ. ആ ഉവ്വ്, യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി? എനിക്കറിയില്ല സാർ. അതെന്താ, യൂണിയൻ ചേർന്നില്ലേ? ഞാൻ അങ്ങനത്തെ ഒരാളല്ല സാർ. പല ഭാഗത്തുനിന്നും പ്രഷറുണ്ട്, പക്ഷെ ഞാൻ ചേരില്ല. കാരണം? എനിക്ക് യൂണിയനേക്കാൾ വലുത് കമ്പനിയാണ് സാർ. ആ കമ്പനി നഷ്ടത്തിലാണ്. അതെനിക്ക് പണ്ടേ അറിയാം സാർ. പണ്ടത്തേതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പോൾ. അതും ഞാൻ ഊഹിച്ചു. എങ്ങനെ? കമ്പനികളെല്ലാം തന്നെ പൊതുവെ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ. മിസ്റ്റർ ബാലഗോപാലൻ, എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സാർ. എന്ത് വന്നാലും ഞാൻ യൂണിയനിൽ ചേരില്ല, എന്നെ വിശ്വസിക്കാം. എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലൻ ഇവിടെ നിന്ന് ലഭിക്കും. താങ്ക് യു സാർ. ചെല്ലു, ചെന്ന് ആത്മാർത്ഥമായി പണിയെടുക്കും. എടുക്കാം സാർ. ഹലോ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ബാലഗോപാലൻ പോയോ? ഇല്ല, അകത്തുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ശമ്പളം കിട്ടിയോ? എന്താ ബാലഗോപാലൻ നിങ്ങൾക്ക് കാശ് തരാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. പറ്റേ. നീ എന്താ അകത്തുവരാത്ത? ഇവിടെ നിന്നാ ഏതൊരു പോയാലും നിന്നെ കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതി. അത് ശരി. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ അതാ? ഏ, അതൊന്നുമല്ല, നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി. ഏ, ഒരു നല്ല ഫ്രണ്ടല്ല, നിനക്ക് ആത്മാർത്ഥതയില്ല. ആവശ്യത്തിനുണ്ട് പോലെ. നീ രൂപ എടുക്ക്. ശമ്പളം കിട്ടിയില്ല, രൂപ എടുക്കടാ. ശമ്പളം നാളെ കിട്ടുള്ളൂ, എന്നെ വിശ്വാസം. നിന്റെ ഡാ ഒന്നും എന്റെ അടുത്ത് വേണ്ട, നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്കാം. ശരിയാകത്തില്ല. ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയെ കുടിച്ച് വായി നോക്കി നടക്കാം. നീ വാ. എടാ, ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും? ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ. അടച്ചില്ലെങ്കിൽ എന്താ? ഞാനാണല്ലോ ജാമ്യക്കാരൻ. അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയെന്നാണ് എന്റെ വിചാരം. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒന്നും ഞാൻ തല്ലു. പിന്നെ എന്റെ കയ്യും കഷത്തിരിക്കല്ലേ. അപ്പിന്നെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേല കെട്ടി. അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു, ഇനി വീട് കിട്ടിയാ മതിയല്ലോ. അതൊക്കെ ഞാൻ കെട്ടുവടാ. കമനീയമായ 2 നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം, നിന്നെ അതിന്റെ അകത്ത് കേറ്റത്തില്ല, അതിൽ ദേഷ്യം തോന്നരുത്. സന്തോഷം. ഞാൻ ദൂരെ ഒന്നും അല്ല, ബൈനാക്കുൽ കൂടെ സാറിന്റെ വീട് നോക്കിക്കോ. ബൈനാക്കുലെ ശേഷം നോക്കാം, കുഴപ്പമില്ല. കേരള ഓണം 10 ലക്ഷം ടിക്കറ്റ് എടുക്കും സാർ. കാണിട്ട് വാടേ. ന്യൂമറോളജി പ്രകാരം നല്ല നമ്പർ ആണെങ്കിൽ എടുക്കും. തമിഴ്നാട് സാർ കണ്ടോടാ. ഞാൻ പറയാം, ഹരിയാനയുടെ ഉണ്ടാവും. മഹാലക്ഷ്മി മഹാലക്ഷ്മി എടുത്ത. അതെ, ഒരു കാപ്പി വാങ്ങിച്ചു. ശമ്പളം കിട്ടുന്ന ദിവസങ്ങൾ നിനക്കൊന്ന് ലാവിഷായിക്കൂടല്ലേ. ശരി, നിന്റെ ആക്ഷേപം ഇന്ന് ഞാൻ തീർക്കും. വാ. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല്, ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് കുറെ കാശ് ചിലവാക്കി. എടാ നാരണം കുട്ടി, ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീസിനെ നോക്കിക്കേ. ലൈനാ ലൈൻ ലൈൻ. ഞാൻ നാളെ ബി ജെ പി കണ്ടു. തിരിഞ്ഞു നോക്കല്ലേ. ഇവിടെ ഇവന്മാർക്കൊക്കെ നാണമില്ലടാ ഇവളുമാരുടെ പുറകെ നടക്കാൻ. അതുമല്ല, ഭാര്യയും ഭർത്താവുമായി അല്ലല്ലേ. ഇവന്നാൾ ദിവസം ഇവളെ ഇവൻ ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നാണ്ടു. ഓഹോ, അപ്പൊ നീ സ്ഥിരമായിട്ട് വാറ്റിക്കൊണ്ടിരിക്കാനല്ലേ. വാച്ച് ചെയ്തല്ല, അവധത്തെ ഞാൻ കണ്ടുവരാം. നിനക്ക് എന്താണ് ഇത്ര അസൂയ? അസൂയ എനിക്കോ? എന്തിനെ, 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെയും പുറകെ നടക്കാൻ ഞാൻ തയ്യാറല്ല. നാണക്കേട്.
അതിന് നിന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ? അതിന് ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ, റെസ്റ്റോറന്റിൽ പോവാ, ബീച്ചിൽ പോവാ, ഇവളുടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കുക എന്ന് പറയാ, പൊട്ട് ഭയങ്കരമായിരിക്കുക എന്ന് പറയാ, ഒരുപാട് നാണക്കേട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യട്ടെ. എന്താ നീ ഈ പറഞ്ഞ വികാരത്തിനാണ് മലയാള ഭാഷയിൽ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയും? മറ്റേടത്തെ വർത്താനം ഞാൻ തമാശ പറഞ്ഞു. അത് ശരി, കാപ്പിയുടെ പൈസ കൊടുക്കാനുള്ള നമ്പർ ആയിരിക്കും. ശരി വേണ്ട. അയ്യേ 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 കാശ്.